ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ലാലേട്ട ഇങ്ങനെ ആ തടി വലിച്ചിട്ട് വരുന്ന ഒരു സീൻ ഉണ്ടല്ലോ ആ സീൻ ഒക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾ ഫാസിലെ അത്യമാർ അന്ന് ഭയങ്കര സുന്ദരിയായിരുന്നു ബാക്കിയുള്ള ബോട്ടുകളൊക്കെ ഉള്ളിൽ തന്നെയാണ് ഇപ്പൊ ഇത് യൂസ് ചെയ്യാത്ത ബോട്ടുകളാണ് ഈ ഭാഗത്തൊക്കെ വെച്ചിട്ട് ഓടിയന്റെ ഷൂട്ടിംഗ് നടന്നിട്ടുണ്ട് നമ്മുടെ ലാലേട്ടന്റെ കാരവാൻ ഒക്കെ ഇവിടെ നിന്നിട്ടുള്ള യൂട്യൂബിൽ വീഡിയോ ഒക്കെ ഉണ്ട് ഞാൻ ഹലോ ഗൈസ് ഹർഷ് ബ്ലോഗിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒന്ന് മൈൻഡൊക്കെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും ഒന്ന് പോകണം വിചാരിച്ചു നമ്മുടെ ഇവിടെ ഇപ്പോൾ തിയേറ്ററും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ പിന്നെ പെട്ടെന്നാണ് അറിഞ്ഞത് ഇപ്പോൾ പാലക്കാട് നമ്മുടെ വാളയാർ ഡാം തുറന്നിട്ടുണ്ടെന്ന് അപ്പോൾ നമുക്ക് അവിടേക്കൊന്ന് പോകാമെന്ന് വിചാരിച്ചു ഇന്ന് കാലത്ത് എണിച്ച് ഇങ്ങനെ ഫുൾ സെറ്റായിട്ട് നിൽക്കണം ഇനി നമ്മൾ വാളയാർ പോകണം അവിടെ പോയിട്ട് ബാക്കി കാഴ്ചകൾ കാണാം ഓക്കെ എന്നുവെച്ചാൽ പറഞ്ഞാൽ ഞാനിപ്പോൾ മേപ്പറമ്പ് ഒരു ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു മെമ്മറി കാർഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് വരുന്നുണ്ട് അപ്പോൾ അത് വരുന്നുണ്ട് പറഞ്ഞിട്ട് മെസ്സേജ് വന്നപ്പോൾ ഞാനിപ്പോൾ മേപ്പറമ്പ് നമ്മുടെ ഡി എഫ് സി ഉണ്ടല്ലോ ഹോട്ടലിൽ അപ്പോൾ അവിടെ വന്നിരിക്കുകയാണ് ഡി എഫ് സിൻ്റെ ഫുഡൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ ഭയങ്കര വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉള്ളതാണ് ഇതിനെക്കുറിച്ച് നമ്മൾ ഒരു വീഡിയോ നല്ല എക്സ്പ്ലോർ ചെയ്തിട്ട് ഫുഡിനെയൊക്കെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു വീഡിയോ വരുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ ആ 64 GB ഒരു മെമ്മറി കാർഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു സാംസങ്ങിൻ്റെ അത് വാങ്ങാൻ വേണ്ടിയിട്ട് വന്നാണ് ആൾ മേപ്പറമ്പ് അവിടെ ഉണ്ട് ഡെലിവറി ബോയ് അപ്പോൾ ഇവിടെ വന്ന് ഞാൻ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഇവിടെ വന്ന് നിൽക്കണം അപ്പോൾ എന്തെങ്കിലും ലേറ്റായി കഴിച്ചിട്ട് വേണം ഞാൻ പോകാൻ അപ്പോൾ ഓക്കെ ഇത്രയും വലിയ സാധനമാണ് അപ്പോൾ മച്ചന്മാരെ ഞാൻ ഇപ്പോൾ വാളയാർ എത്തിയിട്ടാണ് വാളയാർ മെമ്പറിൻ്റെ വീടാണിത് മെമ്പർ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മാമ തന്നെയാണ് പുള്ളിക്കാരൻ്റെ വീട്ടിലാണ് സത്യം പറഞ്ഞാൽ ഞാൻ നഴ്സറി LKG UKG ഒക്കെ ഇവിടെ ആയിരുന്നു ഇവിടെ അല്ല വാളയാറായിരുന്നു ഉണ്ടായിരുന്നത് നമ്മളിപ്പോൾ അകത്ത് പോയിട്ട് നമുക്ക് ഫാസിലിനെ വിളിക്കാം അവരാണ് ഇന്ന് ഇങ്ങനെ വാളയാറിൽ ഡാം ഓർന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് എന്നെ അറിയിച്ചത് ഇപ്പോൾ അവനെ പോയിട്ട് നമുക്കൊന്ന് കാണാം ഫാസിലെ അവിടെ ഉണ്ടല്ലോ അല്ലേ നമ്മുടെ ചെറുക്കൻ അവിടെ ഉണ്ട് നമുക്ക് കയറി പോവാം അതുകൊണ്ട് സെറ്റപ്പ് വീടാണ് കേട്ടോ നമ്മളൊന്ന് നിന്റെ വീടൊക്കെ കാണിക്കും എന്താ മനസ്സിലായി അസുഖം വേണ്ട സെറ്റപ്പ് ഇവിടെ നിന്നിപ്പോ നോക്കിയത് എന്നാ നമുക്ക് പോവല്ലേ നമുക്ക് ഓ എല്ലാം സെറ്റാണ് വേഗം നേരെ പോവാ ഡാം പോവാ ഇടുക്കുക പൊളിക്കുക പൊളിക്കുക അടിച്ചു നമ്മുടെ മാൻ പാർക്കിൽ പോയിട്ട് ഒരു ഉമ്മകുൽസ് പറഞ്ഞ വീഡിയോയില് ഫാസിലാണ് നമ്മളെ ഹെൽപ്പ് ചെയ്തത് അപ്പൊ ഇന്നിപ്പോ ഡാം ഓർന്നുണ്ട് പറഞ്ഞിട്ട് അമ്മ വിളിച്ചാണ് അപ്പൊ ഞങ്ങളൊന്ന് നേരെ ഇനി ഡാമിലേക്ക് പോകണം ഓക്കെ സെറ്റ് അല്ലേ സെറ്റ് ഓ അപ്പോൾ ഗൈസ് ഞാൻ ഇവിടെ നഴ്സറി LKG UKG ഒക്കെ പഠിച്ച സ്കൂളാണ് SEC ഇത് നമ്മുടെ സിസ്റ്ററാണ് ഞാനിവിടെ വന്നിട്ട് ഫ്ലവർ സിസ്റ്റർ അവിടെ ഉണ്ടോ ചോദിച്ചാണ് നോക്കുമ്പോൾ ഈ നിൽക്കണ തന്നെ ഫ്ലവർ സിസ്റ്റർ സത്യം പറഞ്ഞാൽ അന്ന് ഭയങ്കര സുന്ദരിയായിരുന്നു ഇപ്പൊക്കെ ഒന്ന് മാറി അപ്പൊ സിസ്റ്ററെ സുഖമല്ലേ എന്താണ് വിശേഷം അപ്പൊ പഴയ സിസ്റ്റർമാരൊക്കെ ഇവിടെ തന്നെ ഉണ്ട് അല്ലേ തിരിച്ചു വന്നാണ് അടിപൊളി കണ്ടതിൽ ഭയങ്കര സന്തോഷം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇവിടെ ഉണ്ടാവുന്നു ആരും ഉണ്ടാവുന്ന പ്രതീക്ഷിച്ചിട്ടില്ല അപ്പൊ കണ്ടതിൽ ഭയങ്കര സന്തോഷം ഇവിടെയൊക്കെ മുമ്പ് കളിച്ച ഒരു ഇതിലൊക്കെ കയറി കളിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞ ഏയ് വേണ്ട 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 പിന്നെ ഞങ്ങള് ഇവിടെ പ്രാർത്ഥനയ്ക്ക് കൂട്ടിട്ട് പോണ ഒരു ചെറിയൊരു സെറ്റപ്പ് ഉണ്ട് അത് കാണിച്ചുതരാം ചർച്ച് പോലെ എല്ലാ കുട്ടികളും ഇവിടെ ഇങ്ങനെ വന്ന് ഇതിനകത്ത് കയറിയിട്ട് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഇതൊക്കെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഭയങ്കരമായിട്ടുള്ളൊരു ഓർമ്മയാണ് സത്യം പറഞ്ഞ എത്ര പേരിങ്ങനെ തിരിച്ച് നമ്മളെ പഠിച്ച സ്കൂളിലേക്കൊക്കെ ഒരിക്കൽ ഇതേമാതിരി വരണം അപ്പോഴാണ് അതിൻ്റെയൊക്കെ ഒരു രസം അറിയുള്ളൂ എന്താ പറയുക ഭയങ്കര സന്തോഷം അപ്പൊ ഞങ്ങൾ പോട്ടെ ശരിന്ന മച്ച പറഞ്ഞ നമ്മൾ ഇപ്പൊ നിൽക്കണ അവിടെ എന്നറിയോ ഡാമിക്ക് പോണ വഴിയിലാണ് നിങ്ങള് നരൻ സിനിമ കണ്ടിട്ടാ നമ്മുടെ മുള്ളൻകൊല്ലി മോഹൻലാൽ അതായത് വേലായുധന്റെ തടികളൊക്കെ വിൽക്കുന്ന സ്ഥലം ഉണ്ടല്ലോ ആ സ്ഥലത്താണ് ഇപ്പൊ നമ്മൾ ഇവിടെ നിൽക്കുന്നത്
കറക്റ്റ് ഈ ഒരു സ്പോട്ടിലാണ് അതിന്റെ ഷൂട്ടിങ്സ് ഒക്കെ നടന്നിരിക്കുന്നത്. സിനിമ കണ്ടവർക്ക് മനസ്സിലാവും. ഇവിടുത്തെ ഈ മരങ്ങളൊക്കെ കുറേ ആ ഒരു തരം ചുവപ്പ് പൂക്കളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളതാണ്. ഇപ്പം ആ സീസണല്ല, അതുകൊണ്ടാണ് അത് അറിയാത്തത്. ആ സിനിമയിൽ വ്യക്തമായിട്ട് ആ തടി വിൽക്കുന്ന സീനും കാര്യങ്ങളും ഒരുപാട് സീനുകൾ ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഒരു അടിപൊളി സ്ഥലമുണ്ട്. ഇത് മൊത്തം ഫോറസ്റ്റിൻ്റെയാണ്, കംപ്ലീറ്റ് ഇങ്ങനെ തടികളിങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഡാമിൻ്റെ ഒരു സൈഡിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ലാലേട്ട ഇങ്ങനെ ആ തടി വലിച്ചിട്ട് വരുന്ന ഒരു സീനുണ്ടല്ലോ, ആ സീനൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഒന്ന് നോക്കി നോക്കിയോ ഈ ബാക്ക്ഗ്രൗണ്ട്. വേറെ ലെവലാണ് ഇവിടെ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇവിടെ ഇപ്പോൾ കുറേ മരങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇത് അതുവരെയൊക്കെ പോകാൻ പറ്റും തോന്നുന്നില്ല, കുഴപ്പമൊന്നുമില്ല തോന്നണം. പക്ഷെ അതിനപ്പുറം ഉണ്ടല്ലോ കുറേ ഈ മണൽ വാരിയിട്ടും കാര്യങ്ങളൊക്കെ. ഒരു വർഷത്തിൽ തന്നെ 12-13 ആൾക്കാരൊക്കെ മരിച്ചിട്ട്, ഒരു വർഷം തന്നെ അല്ല 6 മാസം, അങ്ങനെയൊക്കെ കണക്കുകളൊക്കെ ഉണ്ട് ഇവിടെ. അതായത് അത്രയും വലിയ ആഴമുള്ള കുഴികളൊക്കെ ഉണ്ട് ഇവിടെ. അതായത് പ്രത്യേകിച്ച് ഈ കോളേജ് കുട്ടികളില്ലേ, കോളേജ് തമിഴ്നാടൊക്കെ അവിടെ ആ സൈഡിലുള്ള കോളേജ് കുട്ടികളൊക്കെ ഒരുപാട് വന്നിട്ട് ഇവിടെ കുളിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് അപകടങ്ങൾ കൂടെ പറ്റുന്ന സ്ഥലമാണ് ഇത്. ഇവിടെയാണ് നമ്മുടെ ലാലേട്ടൻ നീന്തി വരുന്ന സീൻ. യാ മോനെ, അല്ലേ, വേറെ ലെവലാണ്. ആക്ച്വലി ഇപ്പോൾ ഗേറ്റ് ലോക്കാണ്, അകത്തേക്ക് പ്രവേശനമൊന്നുമില്ല. ഇത് ശരിക്കും ബ്രിട്ടീഷുകാർ, അതായത് നമ്മുടെ സ്വാതന്ത്ര്യ സമര കാലത്ത് ആ സമയത്ത് കെട്ടിയതാണെന്നാണ് പറയുന്നത് കേട്ടത്. ഇത് കെട്ടിത്തീരാനാകുമ്പോഴേക്കും ഫ്രീഡം കിട്ടിയില്ലേ, അങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ആക്ച്വലി ഇത് കേരള തമിഴ്നാട് രണ്ടും കൂടി മിക്സായിട്ടുള്ളൊരു ഡാമാണ്. ഇതിൻ്റെ അങ്ങേ സൈഡ് വന്നിട്ട് തമിഴ്നാടാണ്. അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. ഏകദേശം എത്ര 2.5 കിലോമീറ്റർ എന്തോ ഉണ്ട് ഇതിൻ്റെ റോഡ് വന്നിട്ട്. അപ്പോൾ നമുക്കിനി ബാക്കി കാഴ്ചകൾ നോക്കാം. ഇപ്പോൾ എൻ്റെ ബാക്കിൽ കാണുന്ന ഈ ഒരു ഓഫീസ് കണ്ടോ, ഇതിൽ നിന്നാണ് ഇവിടെ ആൾക്കാർ വന്നിട്ട് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട്, ഡാമിൽ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യുന്ന സ്ഥലമാണിത്. ഇവിടെ 2 ബോട്ടുകളൊക്കെ കിടക്കുന്നുണ്ട്, കണ്ടോ, കവറടക്കിയവർ കിടക്കുന്നുണ്ട്. സംഭവം ഏകദേശം റിട്ടയർഡായ ബോട്ടുകളാണെന്ന് തോന്നുന്നത്. ബാക്കിയുള്ള ബോട്ടുകളൊക്കെ ഉള്ളിൽ തന്നെയാണ്. ഇപ്പൊ ഇത് യൂസ് ചെയ്യാത്ത ബോട്ടുകളാണ്, ഡാമിന് അകത്ത് തന്നെ സൈഡാക്കി വെച്ചിട്ടുണ്ട്, രജിസ്റ്റർ ചെയ്ത് വെക്കണം അല്ലേ. വളർ പട്ടികജാതി പട്ടികവർഗ റിസർവോയർ ഫിഷറീസ് സഹകരണ സംഘം. അയ്യോ അയ്യോ അയ്യോ, ഡാം 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 തുറന്നിരിക്കുന്നു. ഇപ്പോൾ ഇവിടുത്തെ ഒരു മുനീശ്വരൻ അമ്പലമുണ്ട്, അതിൻ്റെ സൈഡാണ് വന്നിരിക്കുന്നത്. ഡാമിൻ്റെ മെയിൻ ഗേറ്റ് ക്ലോസ് ആയതുകൊണ്ട് അധികമൊന്നും പോകാൻ പറ്റില്ല. പിന്നെ ഏറ്റവും നല്ല വ്യൂ ഇവിടെ നിന്ന് തന്നെയാണ്, ഡാം തുറന്നിട്ടുള്ള വ്യൂ കാണാൻ ഏറ്റവും ടോപ്പ് ഇവിടെ തന്നെയാണ്. ഇതിൻ്റെ കുറച്ചുകൂടെ അടുത്ത് പോയിട്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഫാസിൽ. അപ്പോൾ നമ്മൾ വണ്ടി എടുത്ത് കുറച്ചുകൂടെ ഉള്ളിൽ പോകും. അവിടെ ചുറ്റോട് ചുറ്റും ആൾക്കാരൊക്കെ മീൻ പിടുത്തവും കാര്യങ്ങളൊക്കെ ഉണ്ട്. മഹാലിംഗം, അപ്പോൾ മഹാലിംഗണ്ണനും കുറച്ച് ഇവിടെ മീൻ പിടിക്കുന്നു. മൂപ്പൻ്റെ കുറച്ച് മീനൊക്കെ കിട്ടിയിട്ടുണ്ട്, നോക്കാം നമുക്ക്. ആണേ അതോ കൊഞ്ചം പുറത്തേക്ക് ഇറക്കുന്നേ. അടിപൊളി. ഇവിടെ കുറേ പേരിങ്ങനെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതാ അവിടെ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം ഇനി നമ്മൾ കുറച്ച് അകത്തുള്ള വിഷ്വൽസും കൂടി കണ്ടിട്ട് നമുക്ക് തിരിക്കാം. ഓക്കെ മച്ചാമര, ഈ ഒരു ആൽമരം കണ്ടോ നിങ്ങൾ, നമ്മുടെ ഒടിയൻ്റെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ ഈ ഭാഗത്തൊക്കെ വെച്ചിട്ട് ഒടിയൻ്റെ ഷൂട്ടിങ് നടന്നിട്ടുണ്ട്. നമ്മുടെ ലാലേട്ടൻ്റെ കാരവേനൊക്കെ ഇവിടെ നിന്നിട്ടുള്ള യൂട്യൂബിൽ വീഡിയോ ഒക്കെ ഉണ്ട്, ഞാൻ വേണമെങ്കിൽ അത് ഈ വീഡിയോൻ്റെ കൂടെ ഇടാം. അടിപൊളി ഒരു വലിയൊരു ആൽമരം കേട്ടോ, ഒരു മുത്തശ്ശി ആൽമരം എന്നാണ് തോന്നണത്. മുത്തശ്ശി മുത്തശ്ശനാ, ഒരു അടിപൊളി സെറ്റപ്പ് ആൽമരം. നമ്മളിപ്പോൾ ഡാമിൻ്റെ മെയിൻ ഭാഗത്ത് എത്തിയിട്ടാ, ചീർപ്പിൻ്റെ ഭാഗത്തെത്തി.
അച്ഛന്മാരെ, ഈ വീഡിയോ കണ്ടിട്ട് ആരും വാളർ ഡാമിന്റെ ഉള്ളിൽ കയറാന്ന് പ്രതീക്ഷിക്കണ്ട. അകത്തേക്ക് കയറാനൊന്നും ഇപ്പോ പെർമിഷൻ ഇല്ല സത്യത്തില്. അപ്പൊ ഞങ്ങൾ പത്താം പെർമിഷൻ ഒക്കെ വാങ്ങിയിട്ടാണ് ഇതിനകത്ത് കയറിയിരിക്കുന്നത്. സോ ഡാം, ഈ വീഡിയോ കണ്ടിട്ട് ആരും വാളർ ഡാം കാണാൻ വേണ്ടിട്ട് വരാൻ നിൽക്കണ്ട. കൂടുതലായിട്ടും വരികയാണെങ്കിൽ തന്നെ ഈ ഭാഗമൊക്കെ, ഇപ്പൊ കാണുന്ന ഭാഗമൊക്കെ നമുക്ക് കുറച്ചും കൂടെ ഡാമിന്റെ പുറത്തുനിന്നാണ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അടിപൊളി. യോ യാ മോനെ, ഇപ്പൊ ഞങ്ങളില്ലേ തമിഴ്നാട്ടിലേക്കാണ് പോയി കൊണ്ടിരിക്കുന്നത്. ഈ ഡാമിന്റെ മുകൾ ഭാഗം, ഇപ്പൊ അതായത് ഡാമിന്റെ എൻഡിങ് ഭാഗമാണ് ഇത് പോയി കൊണ്ടിരിക്കുന്നത്. ഈ ഭാഗം സത്യത്തില് പാമ്പൊക്കെ ഉണ്ടാവുമോ? ഈ ഭാഗം സത്യത്തില് തമിഴ്നാട്ടിലാണ് ഇത് എൻഡ് ചെയ്യുന്ന ഭാഗത്താണ് ഇപ്പൊ നമ്മൾ നിൽക്കാൻ പോണത്. കണ്ടതിന്റെ മറ്റേറ്റമാണത്. അടിപൊളി വ്യൂ ആണ് നമുക്ക്. സത്യം പറഞ്ഞ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് തമിഴ്നാടാണല്ലേ, തമിഴ്നാട്. ആ കാണുന്ന ഗേറ്റ് വേണ്ട, അതിനപ്പുറത്ത് അപ്പുറത്താണ് കറക്റ്റായി പറയണമെങ്കിൽ തമിഴ്നാട് സ്റ്റാർട്ട് ചെയ്യണത്. ഇവിടെ അടിപൊളി വ്യൂ ആണ് കേട്ടോ കാണാന്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണണ്ടോന്നറിയില്ല, അവിടെ രണ്ട് പോക്കോഴി പോലെയൊക്കെ നിൽക്കണല്ലേ. ആ സംഭവം വന്നിട്ട് മലബാർ സിമെന്റ് ആണ്. അപ്പൊ ആ മല കണ്ടാണ് എ സി സിന്റെ കോറി വന്നിട്ട്. തമിഴ്നാടാണോ ശരിക്കും പറഞ്ഞാല്? അപ്പുറം അടിപൊളി. നമുക്കൊരിക്കൽ മലബാർ സിമെന്റ്സ് ആ ഭാഗമൊക്കെ ഒന്ന് കാണിക്കണം. ഇപ്പോ പറ്റിയ നമുക്ക് പോവാല്ലേ? പോവാ. അപ്പൊ ഇനി സത്യം പറഞ്ഞ ഇതാണ്, അതായത് വാളർ ഡാമിലേക്ക് നമ്മൾ വരാൻ ഉദ്ദേശിച്ചു വന്നു. ബ്രിട്ടീഷുകാരന്റെ കാലത്ത് കെട്ടിയതെന്നാണ് പറയുന്നത്. പക്ഷെ സ്വതന്ത്ര സമര കാലത്താണ്, അതായത് അവസാന ടൈമിലാണ് ഈ ഡാം കെട്ടിയത്. ഈ ഡാമിൻ്റെ പണി പൂർത്തിയാകുമ്പോഴേക്കും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത്. ഇതിൽ എത്രമാത്രം സത്യം ഉണ്ടെന്നൊന്നും അറിയത്തില്ല. അപ്പം അങ്ങനെയാണ് ഈ ഡാമിൻ്റെ ഒരു കഥകളൊക്കെ. പിന്നെ 2.5 kilometer, 3 kilometer ഇതിൻ്റെ ഡാമിൻ്റെ മുകളിലുള്ള ഇതുണ്ട്, ആ റോഡ് വരുന്നത്. അങ്ങനെയൊക്കെയാണ് കഥകൾ. അപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ഷെയർ ചെയ്യണം. ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ബെല്ലയക്കണം. നമ്മൾ മാക്സിമം കുറേ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഇതാക്കിയിട്ട് എങ്ങനെയൊക്കെ കയറി വന്ന് കുറേ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും ഇതുമായിരത്തെ വീഡിയോകളൊക്കെ വരുന്നതാണ്. അപ്പോൾ ആ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ആ ബെല്ലൈക്കണം കൂടെ ഒന്ന് അമർത്തേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ.